ഞാനെടുക്കുന്ന ഈ തീരുമാനം തെറ്റാണെന്നറിയാം. എന്നാലും ഇത് തിരുത്തുവാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല. ഇത്രയും കാലത്തെ സർവീസിൽ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച വേറൊരു മർഡർ കേസും ഉണ്ടായിട്ടില്ല. ഇന്നും എന്നിൽ നിന്നത് വിട്ടുമാറിയിട്ടില്ല. എന്താണെന്നല്ലേ ഞാൻ പറയാം. വിനോദ്, തെളിവുകളെല്ലാം തനിക്കെതിരാണ്. എന്തിനാ വീണയെ കൊന്നു? എനിക്ക് ഒരിക്കലും എന്നെ വീണയെ കൊല്ലാൻ കഴിയില്ല സർ. ഞാൻ എത്ര വട്ടമായി നിങ്ങളോട് പറയുന്നു. സി വിനോദ്, നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് ഹെൽപ്പ് മീ എന്ന് മെസ്സേജ് അയച്ചു. നിങ്ങൾ അവിടെ പോയി. സി സി ടി വിയിൽ മറ്റൊരാൾ നടന്നു പോകുന്നതും കണ്ടു. പക്ഷേ ആ ഫ്ളാറ്റിൽ നിങ്ങൾ രണ്ടു പേരുടെയും അല്ലാതെ മറ്റൊരാളുടെ സാന്നിധ്യം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നോട്ട് ഈവൻ എ സിംഗിൾ ഫിംഗർ പ്രിന്റ്. എന്താ വിനോദിന് പറയാവൂ? എനിക്ക് വീണയുടെ മെസ്സേജ് കിട്ടി, ഹെൽപ്പ് മീ എന്ന്. ഞാൻ അപ്പൊ തന്നെ അവളെ വിളിക്കാൻ നോക്കി, പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ അവളുടെ വീട്ടിലേക്ക് പോയി. ഡോർ ഓപ്പൺ ആയിരുന്നു. അകത്ത് പോയപ്പോ അവള് ബോധമില്ലാതെ കിടക്കുമായിരുന്നു. ഞാൻ ഓടിപ്പോയി അവളുടെ കയ്യിലെടുത്തപ്പോ ഞാൻ അപ്പൊ തന്നെ ആംബുലൻസ് വിളിച്ചു. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് എന്നെ പ്രതിയാക്കി. ഓക്കെ, ഈ വിനോദും വീണയും തമ്മിലൊരു ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. ഈ വീണയ്ക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് കാണിച്ചാണ് കേസ് കൊടുത്തിട്ടുള്ളത്. വീണയുടെ പേരിൽ ഒരു 2 കോടിയുടെ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ നോമിനി വിനോദാണ്. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ വിനോദല്ലാതെ മറ്റാരെയും സംശയിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അല്ലടോ, ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. എനിക്ക് അവളെ കൊല്ലാൻ കഴിയില്ല സർ. എനിക്ക് അവൾ അത്ര മാത്രം ഇഷ്ടമായിരുന്നു. ഞാൻ പോയത് അവളെ രക്ഷിക്കാനാണ്. രണ്ടെണ്ണം പൊട്ടിക്ക് സാറേ, സത്യം പറയും. വിനോദ്, എനിക്ക് നിങ്ങളുടെ വിഷമം മനസ്സിലാവും. പക്ഷെ ഞങ്ങൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. എനിക്ക് വീണ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ അവൾ ഡിവോഴ്സിന് ശ്രമിച്ചു? ഈ വിനോദിന്റെ കയ്യിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു ഈ വീണയുടെ പേരൻസ്. വിനോദ്, നിങ്ങൾക്കിടയിൽ ശരിക്കും എന്താണ് നടന്നതെന്ന് എന്നോട് പറയുകയാണെങ്കിൽ മേ ബി ഐ ക്യാൻ ഹെൽപ്. വിനോദ് മലയാളിയല്ലേ? സർ, ഞാൻ എല്ലാം പറയാം. ഞാനൊരു ഹാഫ് മലയാളിയാണ്. മൈ ഡാഡീസ് ഫ്രം മുംബൈ. ഞാനും വീണയും കോളേജിൽ വെച്ചാണ് ഇഷ്ടപ്പെട്ടത്. വീണയുടെ വീട്ടുകാർക്ക് ഈ റിലേഷൻ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു സർ. പക്ഷെ എല്ലാവരെയും ഉപേക്ഷിച്ച് അവിടെ എന്നോട് വന്നു. ഞാനൊരു പ്രൈവറ്റ് ബാങ്കിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്.
പക്ഷെ വീന ഒരു എം എൻ സി സോഫ്റ്റ്വെയർ കമ്പനിയിലെ ടീം ലീഡർ. എൻ്റെ ഓഫീസിലെ ഫ്രസ്ട്രേഷൻ മുഴുവൻ എന്നെ വല്ലാതെ ഡൗൺ ആക്കി. ഐ സ്റ്റാർട്ടഡ് ഡ്രിങ്കിങ്. വീണ വാസ് വെരി സപ്പോർട്ടീവ്. ഒരു ദിവസം ഞാൻ വീട്ടിലെത്തിയപ്പോൾ വീണ ഇല്ലായിരുന്നു സാർ. ഐ മിസ് ദ കീ. ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഫ്ലാറ്റിന് താഴെ തന്നെ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു കാറിൽ അവളെ ഒരു ഡ്രോപ്പ് ചെയ്തു. ആള് വ്യക്തമല്ലായിരുന്നു സാർ. എന്നെ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു. മൂഡ് ചേഞ്ച് ചെയ്തു. ഞാൻ അവളതൊന്നും മിണ്ടിയില്ല. അവളെന്നോട് എന്തോ ഒളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. എപ്പോഴും ഫോണില്ല, ആരോടൊക്കെയോ സംസാരിക്കുന്നു. നമ്മൾ തമ്മിൽ പിന്നെ മിണ്ടാതെയായി. ഒരു ദിവസം ഞാൻ നല്ലോണം കുടിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി എന്താ സംഭവിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല സാർ. രാവിലെ അവള് വണ്ടിയെടുത്ത് എങ്ങോട്ടോ പോയി. ഫോണിൽ ആരോ പാർക്കിൽ വരാമെന്ന് പറയണമെന്ന് ഞാൻ കേട്ടു. ഞാൻ അവളെ ഫോളോ ചെയ്ത് പോയി. പാർക്കിൽ അവൾ ആരോടോ സംസാരിക്കുന്നു. അന്ന് രാത്രി അവളോടൊപ്പം വന്ന അതേ ആളായിരുന്നു ഇത്. ഞാൻ അവളെ പിന്നീട് കണ്ടിട്ടില്ല സാർ. ഇതുവരെയുള്ള മെഡിസിൻസ് എല്ലാം ഓക്കെ അല്ലേ? 4 മണിക്ക് റൗണ്ട്സ് വരുന്ന സമയത്ത് ഒന്നുകൂടി ചെക്ക് ചെയ്ത് എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ വരുത്താം. ഓക്കെ ഡോക്ടർ. പോലീസ് ഓഫീസർ വന്നിട്ടുണ്ട്. പറയൂ. ഹലോ ഡോക്ടർ. അർജുൻ പ്ലീസ്. ഹായ് അർജുൻ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ക്ലിയർ കേസ് ഓഫ് സ്കിസോഫ്രീനിയ. വിനോദ് എൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു. മോറോവർ ഹീസ് മൈ ഫാമിലി ഫ്രണ്ട്. അയാളുടെ ബാഡ് പാസ്റ്റ് ആയിരിക്കാം ഡോക്ടർ. ഈ സ്കിസോ ഇല്ലാത്ത കാണുക, കാണാത്ത ആളുമായി സംസാരിക്കുക, ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹലൂസിനേഷൻ. അയാൾ അയാളുടെ തന്നെ ലോകം ഉണ്ടാക്കും. വീണയ്ക്ക് ഇതെല്ലാം അറിയാമായിരുന്നു. അയാൾ ഇതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത ഒരാളായിരുന്നു. ഇൻ ഹിസ് ടീനേജ്. ഓക്കെ. പിന്നീട് വീണ്ടും ആ സിംപ്റ്റം അയാൾ കാണാൻ തുടങ്ങി. ഞാൻ വീണയ്ക്ക് വാണിംഗ് നൽകിയിരുന്നു അയാൾ ചിലപ്പോൾ അവളെ കൊല്ലുവാൻ പോലും ശ്രമിക്കുമെന്ന്. പക്ഷേ അവൾ അയാളോടുള്ള സ്നേഹം കൊണ്ട് അതെല്ലാം അവഗണിച്ചു. ബട്ട് അന്ന് രാത്രി അയാളുടെ രോഗി വീണ്ടും ഉണർന്നു. അവളെ കൊല്ലുവാൻ പോലും ശ്രമിച്ചു. അതിനാണ് അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. അവളുടെ പേരൻസ് നിർബന്ധിച്ച് അവൾ ഡൈവോഴ്സ് കൊടുത്തു. ഡോക്ടർ, ഈ വിനോദ് വീണയ്ക്കൊപ്പം പാർക്കിങ്ങിൽ വെച്ച് ഒരാളെ കണ്ടെന്ന് പറഞ്ഞത് ഡോക്ടർക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും? എൻ്റെ അറിവിൽ അത് അവളുടെ ബ്രദർ മിഥുനായിരിക്കണം. ഓ ഓക്കെ. നേഴ്സ് ആ വിനോദിൻ്റെ ഫയൽ ഒന്ന് കൊണ്ടുവരും. നിങ്ങൾ പറയുന്നത് പോലെ അവൻ തന്നെയായിരിക്കും അവളെ കൊന്നത്, അവൻ പോലും അറിയാതെ. ഇതാണ് വിനോദിൻ്റെ റിപ്പോർട്ട്സ്. അപ്പോ ഞങ്ങളുടെ ഊഹം ശരിയാണ്. അതൊക്കെ തീരുമാനിക്കേണ്ട ഞാനല്ല, നിങ്ങളാണ്. അയാൾക്ക് വേണ്ടത് ജയിലല്ല, ട്രീറ്റ്മെൻ്റ് ആണ്. കാരണം അയാൾക്ക് അവളെ കൊല്ലുവാൻ സാധിക്കില്ല. അവനിലെ രോഗിയാണ് അത് ചെയ്തത്. എനിവേ, താങ്ക് യു ഡോക്ടർ. സാർ ഒരുപാട് നേരമായി വന്നിട്ട്. ഹേ, ഐ ആം സോറി ഫോർ യുവർ ലോസ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇസ് ഇറ്റ് ഓക്കെ? സാർ പറഞ്ഞു. വീണ വാസ് വെരി ക്ലോസ് വിത്ത് യു. ഈ വീണയ്ക്കും വിനോദിനും ഇടയിൽ എന്താണ് ഉണ്ടായത്? സാർ, ഞങ്ങൾക്ക് ആർക്കും ഈ ബന്ധത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ഞങ്ങളുടെ പേരൻസ് ദേവർ ടോട്ടലി എഗൻസിസ്. അവർ ബാംഗ്ലൂരാണ് താമസം. പിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടായി കല്യാണം നടന്നത്. പക്ഷേ വീണ വിനോദിൻ്റെ അസുഖത്തെ പറ്റി എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. വിനോദിനെ കുറിച്ചും ഇതിൻ്റെ അഭിപ്രായമുണ്ട്? കല്യാണശേഷം വീണ പേരൻസുമായിട്ട് വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. ആകെ സംസാരിക്കുന്നത് എന്നോട് മാത്രമായിരുന്നു. ഒരിക്കലും വീണ വിനോദിനെ പറ്റി മോശമായിട്ട് എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഹി വാസ് വെരി കെയറിങ് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഒരു ദിവസം വീണ എന്നെ വിളിച്ചു. വിനോദിൻ്റെ
വിനോദിന്റെ പഴയ അസുഖത്തിന്റെ സിംറ്റംസ് വീണ്ടും കാണിക്കാൻ തുടങ്ങിയെന്ന് വീണ എന്നോട് പറഞ്ഞു. വീണയുടെ പൈസ മുഴുവൻ വിനോദ് പല ബിസിനസ് ചെയ്ത് കളഞ്ഞു. അവൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. വിനോദിന്റെ ബെറ്റർ ട്രീറ്റ്മെന്റിന് വീണയ്ക്ക് ഒത്തിരി പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ച് വീണയുടെ ഷെയറിൽ നിന്ന് ഒരു 2 കോടി അവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ നോമിനി വിനോദാണ്. വീണയ്ക്ക് എന്ത് സംഭവിച്ചാലും ആ പൈസ മുഴുവൻ പോകുന്നത് വിനോദിനാണ്. അപ്പൊ ബാക്കി ഷെയറിന്റെ അവകാശി മിഥുനാണല്ലേ? അന്ന് രാത്രി വീണയെ ഓഫീസിൽ നിന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിരുന്നത് മിഥുനാണല്ലേ? അതെ, ഞാനാണ് ഡ്രോപ്പ് ചെയ്തത്. അന്ന് വിനോദ് ലേറ്റായിട്ടാണ് വന്നത്. ഒരു 2 ദിവസം കഴിഞ്ഞ് വീണ എന്നെ വിളിച്ചു, പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞു. അവൾ വല്ലാത്ത പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി വീണ വിനോദിനൊപ്പം നിന്ന അവളെ കൊല്ലാനും മടിക്കില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ അപ്പൊ തന്നെ വീണയോടൊപ്പം ഫ്ലാറ്റിലേക്ക് പോയി. വിനോദിനെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അവളെ കൊണ്ട് നിർബന്ധിച്ച് ഡൈവോഴ്സ് കൊടുപ്പിച്ചു. അന്ന് രാത്രി എന്താ സംഭവിച്ചേ? നല്ലോണം കുടിച്ചിട്ടുണ്ടല്ലോ? അതെ, നല്ലോണം കുടിച്ചിട്ടുണ്ട്. ഐ ഫീൽ ബെറ്റർ വിത്ത് ഡ്രിങ്കിംഗ്. ഇത്രയും സമാധാനം പോവാൻ എന്താ സംഭവിച്ചേ? ടീ എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കല്ലേ. എനിക്കറിയണം നിന്റെ പ്രശ്നം എന്താന്ന്. കുറച്ച് ദിവസം ഞാൻ കാണുന്നു വിനോദ്. വിനോദ് ആണ് ആകെ മാറിപ്പോയി. എല്ലാത്തിനും എന്നോട് ചൂടാവുന്നു. എനിക്ക് ഒരു കൺസൾട്ടേഷനും തരുന്നില്ല. എന്തെങ്കിലും പറയണേ മുഖത്ത് നോക്കി പറ വിനോദ്. നിനക്ക് എന്താ അറിയേണ്ടത്? ഞാൻ സ്നേഹിച്ച കല്യാണം കഴിച്ച വീണ അല്ല നീ. ഇപ്പോ നീ ആകെ മാറിപ്പോയി. എനിക്കറിയാം നിനക്ക് സുപ്പീരിയർ കോംപ്ലക്സ് ആണ്. ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണതല്ലേ. ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുക. എനിക്ക് കൺസിഡറേഷൻ തരാൻ വേറെ ആൾക്കാരുണ്ടല്ലോ ഇപ്പോ. വാട്ട് യു മീൻ വിനോദ്? വെറുതെ ഇങ്ങനെ ഭ്രാന്ത് പഠിപ്പിക്കരുത്. എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ ഒപ്പം ഇറങ്ങി വന്നല്ലോ ഞാൻ. എനിക്ക് മടുത്തു വിനോ. ഇതിൽ കൂടെ ഞാൻ എന്താ ചെയ്യണ്ടേ? സംശയം മാത്രമേ ഇല്ലായിരുന്നുള്ളൂ. വിനോദിന് എന്നെ വേണ്ടെങ്കിൽ ഞാൻ മാറി തരാം. എനിക്കറിയാം നിനക്ക് അവനോടൊപ്പം പോണോ അല്ലേ. എന്നെ നിനക്ക് ഇനി വേണ്ട. നീ എന്നെ ചതിക്കുമായിരുന്നു അല്ലേ. വീണയെ ഞാൻ എന്നോടൊപ്പം ബാംഗ്ലൂരിലേക്ക് വരാൻ നിർബന്ധിച്ചു. പക്ഷെ അവളുടെ ജോലി തിരക്ക് കാരണം അവൾക്ക് വരാൻ കഴിഞ്ഞില്ല. ഞാൻ പിന്നെ എൻ്റെ പേരൻസിനെ കൂട്ടിക്കൊണ്ട് വരാൻ ബാംഗ്ലൂരിലേക്ക് പോയി. പിന്നീട് ഞാൻ കേൾക്കുന്നത് അവളുടെ മരണ വാർത്തയാണ്. സാറേ, അവന് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. അതിന് വീണയ്ക്കൊന്ന് വിനോദാണെന്ന് മിഥുനെന്താ ഇത്ര ഉറപ്പ്? എനിക്ക് ഉറപ്പാ സാറേ, അവൻ തന്നെ അത് ചെയ്തു. കേസ് അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച്. മിഥുൻ, നമ്മൾക്ക് ഒരിക്കൽ കൂടി കാണേണ്ടി വരും. ഞാൻ വിളിപ്പിക്കാം. സാഹചര്യ തെളിവുകൾ വിനോദിനെതിരായിരുന്നു. കോടതിയിൽ പല വാദപ്രതിവാദങ്ങളും ഉണ്ടായി. വീണയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. വിനോദ് ഒരു മാനസിക രോഗിയാണെന്ന പരിഗണനയിൽ കോടതിയാളെ 2 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം വെറുതെ വിടാൻ വിധിച്ചു. അതിന്റെ നോമിനി വിനോദാണ്. വീണയ്ക്ക് എന്ത് സംഭവിച്ച ആ പൈസ മുഴുവൻ പോകുന്നത് വിനോദനാണ്. ഒരു ദിവസം ഞാൻ നല്ലോണം കുടിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി എന്താ സംഭവിച്ചത് എനിക്ക് ഓർമ്മയില്ല സർ. Thank you.